നമ്മുടെ ഇന്ത്യ ഇന്നിപ്പോൾ ഏറ്റവും ഡെവലപ്പിംഗ് ആയിട്ടുള്ള രാജ്യങ്ങളിലൊന്നാണ്. ഡെവലപ്പ് എന്ന് പറയുമ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഗരവൽക്കരണമാണ്. നഗരവൽക്കരണത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്, ഒരുപാട് ഗുണങ്ങളുണ്ടാകുന്നുണ്ട്, ദോഷങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഗുണങ്ങളിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ലൈഫ് സ്റ്റൈൽ ഇമ്പ്രൂവ് ചെയ്യുന്നത്, അതുപോലെ തന്നെ നമുക്കുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇമ്പ്രൂവ് ചെയ്യുന്നത്, ഒരുപാട് ഫെസിലിറ്റീസ് ലഭിക്കുന്നുണ്ട്, ടെക്നോളജി ലഭിക്കുന്നുണ്ട്. പക്ഷേ ദോഷങ്ങൾ അതുപോലെ തന്നെ വരുന്നുണ്ട്, നമ്മുടെ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്, എൻവയോൺമെൻറ്റൽ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ ട്രാഫിക് കൂടുന്നുണ്ട്, സ്ഥലമില്ലായ്മ വരുന്നുണ്ട്. വീടുകളിൽ നിന്ന് മാറി ഫ്ലാറ്റുകളിലെ താമസവും അതുപോലെ തന്നെ സാധാരണ ഫോണിൽ നിന്ന് മൊബൈലിലേക്കുള്ള മാറ്റം, ഇതെല്ലാം ഇതിൻ്റെ ഭാഗങ്ങളായിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഉള്ളൊരു കമ്മോഡിറ്റിയാണ് കാറുകൾ അല്ലെങ്കിൽ വാഹനങ്ങൾ. വാഹനങ്ങളുടെ ഉപയോഗത്തിലും നമ്മൾ ഇതെല്ലാം കൂട്ടി ഇണക്കിയിട്ടുള്ളൊരു ഉപയോഗമാണ് നമുക്കിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ത്യയിലെ ഓരോ മാനുഫാക്ചേഴ്സും അത്തരത്തിലുള്ള വാഹനങ്ങളെ കൊണ്ടുവരുന്നത്, അത്തരം നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പറ്റുന്ന രീതിയിലെ ഏറ്റവും പുതിയൊരു വാഹനമാണ് ഇന്ന് ഞങ്ങൾ കൊണ്ടുവരുന്നത്. വെൽക്കം ടു ഓട്ടോഗ്രാഫ് ആൻഡ് എൻജോയ് ദ ഡ്രൈവ് ഓഫ് ദ ഓൾ ന്യൂ ഹോണ്ട MA. ഹോണ്ട എന്ന ബ്രാൻഡിന് ഇന്ത്യയിൽ ഒരു വലിയൊരു പാരമ്പര്യമുള്ളത്, 20 വർഷത്തിലേറെയായിട്ട് ഹോണ്ട ഇന്ത്യയിലുണ്ട്. ഹോണ്ട സിറ്റിയുടെ ഒരു വലിയൊരു ഇൻഫ്ലുവൻസും ഇന്ത്യൻ കാർ മാർക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അത് സിഡാനിലുള്ളൊരു ഇൻഫ്ലുവൻസാണ്. ആ ഒരു ഇൻഫ്ലുവൻസ് ക്യാരി ഓൺ ചെയ്തിട്ടുള്ള മറ്റൊരു മോഡലാണ് ഹോണ്ട MAs. സബ് 4 മീറ്റർ എന്നുള്ള കാറ്റഗറിയിൽ ഹോണ്ടയുടെ ഫസ്റ്റ് ഓഫറിംഗ് ആയിരുന്നു MAs. ലാസ്റ്റ് ജനറേഷൻ MAs ബേസ് ചെയ്തിരുന്നത് ബ്രിയോ ആയിരുന്നു. ബ്രിയോ എന്ന് പറഞ്ഞാൽ സ്മോൾ ഹാച്ച് ബാക്കിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു MAs ആയിരുന്നു വന്നിരുന്നത്. എന്നാൽ പുതിയ MAs ഇൻഡിജിനിയസ്ലി ഡെവലപ്പ് ചെയ്തിട്ടില്ല. ആ ഒരു MAsന്റെ ഫസ്റ്റ് മീഡിയ ഡ്രൈവ് ആണ് ഇന്ന് ഇവിടെ ബാംഗ്ലൂർ നടക്കുന്നത്. സോ ജോയിൻ മീ ഫോർ ദ ഡ്രൈവ് ഓഫ് ദ ഓൾ ന്യൂ MAs ഹിയർ ഫ്രം ബാംഗ്ലൂർ. വിചിത്രമായ ഒരുപാട് ആചാരങ്ങളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിൽ വിചിത്രമായിട്ടുള്ളൊരു നിയമമാണ് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിലുള്ള. അത് ഗവൺമെൻറ് കൊണ്ടുവന്നിരിക്കുന്ന സബ്സിഡി ആയിരുന്നു. 4 മീറ്ററിന് താഴെയുള്ള വാഹനങ്ങൾക്കുള്ള സബ്സിഡി. അതുകൊണ്ട് ഒരു ഉപകാരമുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് വാഹനങ്ങൾ നമുക്ക് നല്ല വിലയിൽ കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു കൺസ്ട്രെയിന്റ് ഓട്ടോമൊബൈൽ മാനുഫാക്ചറിന് എന്നും ഒരു ചാലഞ്ചായി നിൽക്കുന്നുണ്ട്, എസ്പെഷ്യലി ഡിസൈൻ ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ ഒരു കാർ വന്നിരിക്കുന്നതും സബ് 4 മീറ്റർ എന്നുള്ള കാറ്റഗറിയിലാണ്, 4 മീറ്ററിന് താഴെ ആയിട്ടുള്ളതാണ്. പക്ഷേ ഒരിക്കലും ഈ ഒരു കാറിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കണ്ടു, ഒരിക്കലും ഇത് കാണുമ്പം ഒരു ചെറിയ കാറായിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. സബ് 4 മീറ്റർ ആയിട്ടല്ല തോന്നുന്നത്, കുറച്ചൊരു വലിയ വണ്ടിയായിട്ടാണ് ഒറ്റ നോട്ടത്തിന് തോന്നുന്നത്. കഴിഞ്ഞ ജനറേഷൻ MAs എന്ന് പറയുമ്പോൾ ഒരു ബ്രിയോ എടുത്ത് അതിൻ്റെ ബാക്കിലൊരു ബൂട്ട് ഫിറ്റ് ചെയ്ത പോലുള്ള ഡിസൈനായിരുന്നു. കാരണം ബാക്കി എല്ലാ എലമെൻസും എല്ലാം തന്നെ നമ്മൾ ബ്രിയോയിൽ കണ്ട തരത്തിലും, എന്നാൽ ബൂട്ടിലേക്ക് എത്തുമ്പോൾ, റിയറിലേക്ക് എത്തുമ്പോൾ ശരിക്കും ഒരു ആഫ്റ്റർ മാർക്കറ്റ് ഫിറ്റ്മെൻറ്റ് രീതിയിൽ ഒരു ഓക്വേർഡായി നിൽക്കുന്ന രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിരുന്നത്. അത് പലരുടെ അഭിപ്രായമായിരുന്നു. പക്ഷേ എന്നാൽ ഈ ഒരു പുതിയ MAsൽ ശരിക്കും അതിനനുസരിച്ചിട്ട് ഈ ഒരു 4 സബ് 4 മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തുകൊണ്ട് ഒരു ഓക്വേർഡ്നെസ്സും തോന്നാത്ത രീതിയിലാണ് ഡിസൈൻ രൂപം കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പ്രൊപ്പോർഷൻ എല്ലാം തന്നെ ഒരു പ്രോപ്പർ സിഡാനെ പോലെ ഒറ്റ നോട്ടത്തിൽ പുതിയ അക്കോർഡിനെ ചെറുതാക്കിയ പോലെയാണ് MAs കാണുമ്പോൾ തോന്നുന്നത്. പുതിയ MAsൽ വന്നിരിക്കുന്ന ഒരു 15-ഇഞ്ച് അലോയ് വീലാണ്. 5 ട്വിൻ സ്പോക്ക് ആണ്. ഒരു ഡയമണ്ട് കട്ട് പോലുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത്. സിൽവർ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു MAs എല്ലാം തന്നെ ഓൺ റോഡ് യൂസ് കൂടുതലുള്ളതുകൊണ്ടും ഒരു കംഫർട്ടിന് എലമെൻറ്റ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു പ്രൊഫൈലുള്ള ടയറാണ് കൊടുത്തിരിക്കുന്നത്. 175/65 ടയറാണ്. ഈ ഒരു ടയറ് ശരിക്കും ഈ ഒരു സൈസിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചെറിയ ടയറായിട്ടോ അല്ലെങ്കിൽ ഓക്വേർഡ്നെസ് തോന്നാത്ത രീതിയിലാണ് ഈ ഒരു സൈസും അല്ലെങ്കിൽ ഡിസൈനായിട്ട് ഇൻകോപ്പറേറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് വണ്ടി കാണുമ്പോൾ തന്നെ ഒരു ചെറിയ ടയറുള്ള രീതിയിൽ ഒരു ഓക്വേർഡ്നെസ് ഒരിക്കലും ഫീൽ ചെയ്യാത്ത തരത്തിൽ എനിക്ക് ഈ ഒരു വീലും ടയറിൻ്റെ കോമ്പിനേഷൻ തോന്നിയിട്ടുണ്ട്. ഇന്നിപ്പോൾ ഹോണ്ട കാസ് അവരുടെ ഒരു കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി നിലനിർത്തുന്നതിൻ്റെ ഫ്രണ്ട് ഡിസൈനിലാണ്. അതിപ്പം നമുക്ക് പുതിയ ജനറേഷൻ കാറുകളിലെല്ലാം തന്നെ വരുന്നൊരു ഡിസൈൻ ഫോമിലാണ് നമ്മളിപ്പോൾ എല്ലാ ഹോണ്ടാസിലും കണ്ടുവരുന്നത്. ഇപ്പോൾ നെക്സ്റ്റ് ഹോണ്ടാസിൽ വരാവുന്ന ഒരു ഡിസൈൻ ഒരു രീതി അല്ലെങ്കിൽ ഫേസിയാണ് പുതിയ MAsലും കൊടുത്തിരിക്കുന്നത്. ആ ഒരു എലമെൻസാണ് ഈ ഒരു MAsൻ്റെ ഫ്രണ്ടിലും കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഏറ്റവും അധികം ഡോമിനേറ്റ് നിൽക്കുന്ന വലിയൊരു ക്രോം പോർഷനാണ്. വലിയൊരു ക്രോം സ്ട്രിപ്പ് ഉണ്ട്. അതിൽ ഹോണ്ടയുടെ ലോഗോ മാത്രമേ വരുന്നത്. വേറൊരു എലമെൻസും കാണാത്ത തരത്തിലുള്ള അതിൻ്റെ താഴെ ഒരു മെഷ് ഗ്രില്ല് വരുന്നുണ്ട്. പിന്നെ ചെറിയൊരു ഹെഡ്ലൈറ്റ്, അതും തന്നെ ഒരു സാമറായി ഫീൽ ലഭിക്കുന്ന രീതിയിൽ ചെറിയ ഹെഡ്ലൈറ്റുള്ളത്. ബമ്പറിനും ഒരു കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നതും വലിയൊരു എയർവെൻറ്റും അതുപോലെ തന്നെ ഒരു സ്പോട്ടി ആയിട്ടുള്ള ഒരു കട്ടിങ്ങും ചെറിയൊരു സ്പോയിലറും വരുന്നത്. എന്നാൽ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും ഫ്രണ്ട് ഒരു സ്ട്രെയിറ്റ് കട്ടാണ്.
സാധാരണ ഒരു ആംഗുലർ ആയിട്ട് കാണുമ്പോൾ ശരിക്കും ഒരു ഷാർക്ക് ഫിൻ ആയിട്ടാണ് തോന്നുന്നത്, ഒരു ഷാർക്ക് ഫേസ് പോലെ ഉള്ളെങ്കിലും സൈഡിലും ശരിക്കും സ്ട്രേറ്റ് കട്ടാണ്, റിയറിലും സ്ട്രേറ്റ് കട്ട് വരുന്ന 4 മീറ്റർ കറക്റ്റ് ചെയ്യാനുള്ള രീതിയിലുള്ള, പക്ഷേ ആ ഒരു ഓക്വേർഡ്നെസ് ഒറ്റ നോട്ടത്തിൽ കാണുന്നില്ല. പക്ഷേ വേറെ എലമെൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. 20 വർഷമായിട്ട് ഹോണ്ട ഇന്ത്യയിൽ പ്രസൻസ് ഉണ്ട്. ആ 20 വർഷം ഇതുകൊണ്ട് ഡോമിനേറ്റ് ചെയ്തിട്ടുള്ള ഹോണ്ടയുടെ സിഡാൻ ഫോംസ് ആണ്. സിഡാൻ എന്ന് പറയുമ്പോൾ 3 ബോക്സ് ഡിസൈനാണ്, അതാണ് ഏറ്റവും അധികം അട്രാക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നുന്നൊരു ഫോം. ആ ഒരു ഫോം നിലനിർത്തിയിട്ടുള്ള ഡിസൈനാണ് സൈഡ് പ്രൊഫൈൽ വരുന്നത്. ശരിക്കൊരു ഹുഡ് വരുന്നുണ്ട്, ഒരു ഫ്ലാറ്റായിട്ടുള്ളൊരു ടോപ്പ് ആൻഡ് പോർഷനും സെക്കൻഡ് ബോക്സ് വരുന്നു, തേർഡ് ബോക്സ് ആയിട്ട് ബൂട്ടും വരുന്നുണ്ട്. ഈ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വലിയൊരു ലിമോസിൻസിൽ അല്ലെങ്കിൽ ഒരു വലിയ സിഡാൻസിൽ കാണുന്ന ഒരു പ്രൊപ്പോർഷനാണ്. വലിയ ഹുഡും ചെറിയ ബൂട്ടും വലിയൊരു ഗ്രീൻ ഹൗസും, ആ ഒരു പ്രൊപ്പോർഷനാണ് എമേസിൽ നിലനിർത്തിയിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോണ്ട അക്കോർഡിനെ ചെറുതാക്കുകയാണെങ്കിൽ വന്നിരിക്കുന്ന ആ ഒരു പ്രൊപ്പോർഷൻ തന്നെയാണ് ഒരു 4 മീറ്ററിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. എലമെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഫ്രണ്ടിൽ ഞാൻ നേരത്തെ പറഞ്ഞു സ്ട്രേറ്റ് കട്ട് നമുക്ക് മനസ്സിലാവും, എന്നാൽ ആ ഒരു ഹോണ്ടയുടെ എലമെൻസ് കാണുന്ന രീതിയിലാണ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ആ ഒരു ക്യാരക്ടർ ലൈനാണ്. ഷോൾഡർ ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹെഡ്ലൈറ്റിൽ നിന്നും എൻഡ് ചെയ്യുന്നത് റിയർ ലൈറ്റിലാണ്, അത് സ്ട്രേറ്റ് ലൈനാണ്. പിന്നെ വരുന്ന ഡൈനാമിക് ലൈനും കുറേക്കൂടി സ്ട്രേറ്റ്, അപ്പോൾ അതുകൊണ്ടൊരു ഫ്ലാറ്റ് ഫീലാണ് നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ടോപ്പിലാണെങ്കിലും ഒരു കുപ്പെ ലൈക്ക് ഫീലല്ല കൊടുത്ത് ഒരു ഫ്ലാറ്റ് ഫീലാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ ഒരു വലിയ വണ്ടിയുടെ ഒരു ലുക്കോ അല്ലെങ്കിൽ സബ് 4 മീറ്ററിൻ്റെ ഒരു ഓക്വേർഡ്നെസ് ഒഴിവാക്കാൻ ഹോണ്ടയ്ക്ക് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഒറ്റടിക്ക് മനസ്സിലാകുന്നത്. ഇത് വലിയൊരു എലമെൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ജനറേഷൻ എമേസിൻ്റെ ഏറ്റവും ഓക്വേർഡായിരുന്നൊരു ഭാഗം റിയർ എൻഡായിരുന്നു. ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബൂട്ട് ആഡ് ഓൺ ചെയ്തൊരു ഫീലായിരുന്നു, അതുകൊണ്ട് തന്നെ ഒരുപാട് കോംപ്രമൈസേഷൻ ഡിസൈനിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നാൽ പുതിയത് വരുമ്പോൾ ഒരു പേർപ്പസ്ഫുള്ളി ഡിസൈൻ ചെയ്ത് ഡെവലപ്പ് ചെയ്തൊരു ഫീൽ ലഭിക്കുന്നുണ്ട്. ഹോണ്ടയുടെ പല എലമെൻസും, അതായത് നമ്മൾ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ സിവിക്കിലെല്ലാം കണ്ട എലമെൻസ് നമുക്ക് എമേസിൽ റിഫ്ലക്റ്റ് ആകുന്നുണ്ട്. അതിൻ്റെ ഒരു ഘടന തന്നെ അങ്ങനെ വന്നിരിക്കുന്നത്, ബൂട്ടിൻ്റെ ഒരു രീതിയും ആ ഷേപ്പ് എല്ലാം നമ്മൾ ഹോണ്ട സിറ്റിയിൽ അല്ലെങ്കിൽ ഇപ്പം പുതിയ സിവിക്കിലെല്ലാം കണ്ട് പരിചയിച്ച ഒരു ഫീലുണ്ട്. ടെയിലർ ട്രീറ്റ്മെൻറ്റും വളരെ ഡിഫറൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സി ട്രീറ്റ്മെൻ്റ് ആണല്ലോ, അത് വലിയൊരു പോർഷൻ ബോഡിയിലും ചെറിയൊരു സ്ട്രിപ്പ് അതുപോലെ ബൂട്ടിലിട്ടിലേക്കും കയറി നിൽക്കുന്ന രീതിയിൽ. അതുകൊണ്ട് എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പ്രീമിയം അല്ലെങ്കിൽ ലക്ഷറി ഫീൽ അല്ലെങ്കിൽ വലിയൊരു വഹിക്കലിൻ്റെ ഡീൽ റിയർ എൻഡിൽ ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ബൂട്ടിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിലും ഹോണ്ട ഡിസൈൻ ചെയ്യുമ്പോൾ ഒരുപാട് പ്രാക്ടിക്കൽ എലമെൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ഇതിൻ്റെ താഴേക്ക് കൊടുത്തിരിക്കുന്ന ഒരു കട്ടിങ് അല്ലെങ്കിൽ ഇതിൻ്റെ സിൽ ഹൈറ്റ് കുറച്ചത് ശരിക്കും നമുക്ക് ബൂട്ട് വെല്ലിൽ കുറച്ചൊരു വലിയൊരു ഓപ്പണിംഗ് ആണ് ലഭിക്കുന്നത്. 1 ടച്ച് ബൂട്ട് ഓപ്പണിംഗ് ആണ്, ഇത്രയും വലിയൊരു ഓപ്പണിംഗ് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ലഗേജെല്ലാം വെക്കണമെങ്കിൽ അധികം ബുദ്ധിമുട്ടൊന്നുമില്ലാതെ തന്നെ ലഗേജ് കയറ്റി വയ്ക്കാൻ പറ്റും. പിന്നെ ബമ്പർ ഡിസൈനും വളരെ ഒരു ഫ്രണ്ടിന് മാച്ചാകുന്ന തരത്തിലുള്ള ഡിസൈൻ വന്നിട്ടുണ്ട്. കുറേക്കൂടി പ്ലെയിനർ ഡിസൈനാണ് റിയറിൽ വന്നെങ്കിലും ആ ഒരു കുറച്ച് എലമെൻറ്റ്സ് കൊടുത്തത് ഒരു സാധാരണ സബ് 4 മീറ്ററിന് ഉണ്ടാകുന്ന ഒരു ഓക്വേർഡ്നെസ് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഓൾ ടുഗദർ ഒരു ഹോണ്ടയുടെ വലിയൊരു മോഡലായ അക്കോർഡിനെ മിനിമൈസ് ചെയ്തൊരു ഫീല് എമേസ് കാണുമ്പോൾ ലഭിക്കുന്നുണ്ട്. ഇന്ന് നമ്മൾ കാറിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഉൾവശം നന്നാവുന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഹോണ്ട വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് ഈ ഇൻറ്റീരിയർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഇതിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ മാറിയിട്ടുള്ളൊരു പുതിയൊരു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മേലെ എയർവെൻറ്റും നടുവിലൊരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം, അതുപോലെ തന്നെ വളരെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ഡാഷ് ബോർഡും ഉള്ള രീതിയിലുള്ള സ്വിച്ചിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം നന്നായി ചെയ്തിട്ടുണ്ട്. കുറച്ചൊരു പൊങ്ങിയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ്, അതുകൊണ്ട് ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴേക്കുള്ള സ്പേസും യൂട്ടിലിറ്റിയും കൂടുന്നുണ്ട്. ഡാഷിൻ്റെ ഡിസൈനെ കുറിച്ച് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനാണ്, അതുപോലെ തന്നെ ഒരു ഐ പ്ലീസിങ് നേച്ചർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു തരത്തിലുള്ളൊരു ഹാർഷ്നെസ്സും കാണുമ്പോൾ തോന്നുന്നില്ല, അതുകൊണ്ട് വളരെ ഒരു പ്ലീസിങ് ആയിട്ടുള്ളൊരു ഡാഷ് ബോർഡാണ്. ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ടച്ച് സ്ക്രീനാണ് വന്നിരിക്കുന്നത്, അതിൽ റിവേഴ്സ് ക്യാമറ എല്ലാം നമുക്ക് യൂസ് ചെയ്യാം. അതിന് പുറമെ നമുക്ക് ആൻഡ്രോയിഡ് ആട്ടോ അതുപോലെ തന്നെ കാപ്ലേ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ എല്ലാ തരത്തിലുള്ള ഇൻഫർടൈൻമെൻറ്റ് യൂസ് ചെയ്യാം. നല്ലൊരു നീറ്റായിട്ടുള്ളൊരു മീറ്റർ കൺസോളാണ്, അനലോഗ് മീറ്ററാണ്, പക്ഷേ സെൻട്രലിൽ ഒരുപാട് റീഡിങ്സും ഇൻഫർമേഷൻസും വരുന്നുണ്ട്. പക്ഷേ എനിക്ക് അതിൽ ഏറ്റവും ഒരു ആകർഷണമായി തോന്നിയിട്ടുള്ളൊരു കാര്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് ആണ്. 3-സ്പോക്ക് സ്റ്റിയറിംഗ് ആണ്. ഹോണ്ടയുടെ ഒരു ഐഡൻറ്റിറ്റി ഒരു സ്ക്വയറിഷ് ആയിട്ടുള്ളൊരു കോഡ് ആയിട്ടുള്ളൊരു സെൻട്രൽ ഹബ്ബാണ് വരുന്നത്. ഹോണ്ടയുടെ ലോഗോന് മാച്ച് ആവുന്ന തരത്തിലുള്ള, അതുപോലെ തന്നെ എക്കണോമിക്സ് നന്നായി ചെയ്തിട്ടുണ്ട്. സ്വിച്ചസ് വളരെ റീച്ചബിൾ ആണ്, നല്ല നീറ്റിൽ സ്വിച്ചസ് ലേ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള സ്വിച്ചസും ആവട്ടെ നന്നായി നീറ്റിൽ ചെയ്തിട്ടുണ്ട്. ക്വാളിറ്റി അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നല്ലതാണ്, കുറച്ചൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള ഒരു പ്ലാസ്റ്റിക്കാണ്. ഈ പിയാനോ ഫിനിഷ് കൊടുത്തിരിക്കുന്ന ബ്ലാക്ക് പോർഷൻ്റെ ട്രിമും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി ആവട്ടെ അതുപോലെ തന്നെ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി എല്ലാം തന്നെ ഉയർന്നൊരു നിലവാരം നിലനിർത്തുന്നുണ്ട്.
അമേസിന്റെ ഈ ഡിസൈനിനെ കൊണ്ട് കിട്ടിയിട്ടുള്ള വലിയൊരു ഉപകാരം അതിന്റെ സ്പേസ്നെസ് ആണ്. ക്യാബിൽ ഒരുപാട് സ്പേസ് വരുന്നുണ്ട്, നല്ല റൂമിനെസ് ഫീൽ ചെയ്യുന്നു. വലിയ ഗ്ലാസ് പോർഷൻ ആണ്, അതുകൊണ്ട് വളരെ നമ്മുടെ പുറത്തേക്കുള്ള കാഴ്ചയും വെളിച്ചെല്ലാം കൂടുതൽ വരുന്നുണ്ട്, റൂമിനെസ് ഫീൽ ചെയ്യുന്നു. അതിന് മാച്ച് എന്ന തരത്തിലുള്ള ഒരു ബേജ് അഫോളിസ്റ്റി കൊടുത്തിട്ടുണ്ട്. മേലെയും സീറ്റിനെല്ലാം ബേജ് കൊടുത്തു. പ്രാക്ടിക്കലി ഡാഷ്ബോർഡിന് ഒരു ബ്ലാക്കും കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ റൂമിനെസും കംഫർട്ടും അതുതന്നെ ഒരു ഈസിനെസ് എല്ലാം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളത്. പിന്നെ സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ സ്പേസ് റൂമിനെസിൽ മാത്രമല്ല, ഒരുപാട് വേറെ കടകളിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇന്ത്യൻ നേച്ചർ അനുസരിച്ചിട്ട് ഒരുപാട് കപ്പ് ഹോൾഡേഴ്സും ബോട്ടിൽ ഹോൾഡേഴ്സും വരുന്നുണ്ട്. ഡോസിലുണ്ട്, സെൻട്രൽ കൺസോളുണ്ട്, സെൻട്രൽ കൺസോൾ പിന്നിൽ വരുന്നുണ്ട്. 12 വോൾട്ടിൻ്റെ പവർ സോക്കറ്റും അതുപോലെ USB കണക്ട് ചെയ്യാനുള്ള രണ്ട് ഓപ്ഷൻസ് ഉണ്ട്. അവിടെ തന്നെ ഫോൺ വയ്ക്കാനുള്ള ഒരു തരത്തിലുള്ളൊരു സ്പേസും കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷ് പൊക്കി വെച്ചുകൊണ്ട് സെൻട്രൽ കൺസോളിൽ ഒരുപാട് റൂമിനെസ് ലഭിക്കുന്നുണ്ട്. ഇതിൻ്റെ പുറമെ ബാക്ക് ഡോറ് പാഡിലും അതുപോലെ തന്നെ സ്പേസ് ലഭിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയും ശരിക്കും എടുത്തു പറയേണ്ടത്. പുതിയ MS വന്നിരിക്കുന്ന കുറച്ചുകൂടി കുഷിനി ആയിട്ടുള്ളൊരു നല്ലൊരു സീറ്റാണ്. അതിൽ ഒരുപാട് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം ഡ്രൈവർ സീറ്റിൽ. പിന്നെ അതുപോലെ തന്നെ സ്ലാൻഡിങ് എല്ലാം വളരെ സപ്പോർട്ടീവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോഴുണ്ട്. നല്ല രീതിയിലൊരു ബാക്ക് റെസ്റ്റും ഡിസൈൻ ചെയ്തത്, നല്ല സപ്പോർട്ടുണ്ട്. ഹെഡ് റെസ്റ്റിൻ്റെ ഒരു സപ്പോർട്ടും ശരിക്കും സാധാരണ ഒരു മിസ്ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതും മിസ്ഔട്ട് ചെയ്യാതെ കിട്ടുന്ന രീതിയിലുള്ളത്. പക്ഷേ ഒരു ഡ്രോബാക്ക് എനിക്ക് തോന്നുന്നു, തൈ സപ്പോർട്ട് കുറവാണ്. തൈ സപ്പോർട്ട് കുറച്ചുകൂടി ആവുമായിരുന്നു തോന്നുന്നു. ഇപ്പം ഒരു 6 ഫൂട്ടർ ആയിട്ടുള്ള ആളുകൾക്കെല്ലാം അത് ശരിക്കും നല്ല രീതിയിൽ ഒരു തൈ സപ്പോർട്ട് മിസ്സാകുന്ന ഫീൽ ചെയ്യും. പക്ഷേ അങ്ങനെ ആ സീറ്റിൻ്റെ ഒരു സൈസ് കുറച്ചുകൊണ്ട് റൂമിനെസ് ലഭിക്കുന്നുണ്ട്. പിൻസീറ്റിൽ വരുമ്പോൾ തൈ സപ്പോർട്ടിൻ്റെ ഒരു കുറവുണ്ടെങ്കിലും മറ്റുള്ള ഘടകങ്ങൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. നല്ലൊരു സ്ലാൻഡ് ഉണ്ട്, സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്. അതുപോലെ തന്നെ വിൻഡോ ലെവലും സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. പുറത്തേക്കുള്ളൊരു കാഴ്ച ലഭിക്കുന്നതുകൊണ്ട് ഒരിക്കലും ഒരു ക്ലോസ്ട്രോഫോബിക് ഫീൽ ലഭിക്കുന്നില്ല. അപ്പോൾ മൊത്തത്തിൽ ആ റൂമിനെസും കംഫർട്ടും ആ ഒരു അമേസിൻ്റെ ഒരു നമുക്ക് ഒരു സിഡാൻ്റെ ഒരു ഫോമിൽ ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭിക്കുന്ന രീതിയിലുള്ള ഹോണ്ട അതിനെ ലിമോസിൻ എന്ന് വിളിക്കുന്നുണ്ട്, സ്മോൾ ലിമോസിൻ. അത്തരത്തിലുള്ളൊരു ഫീൽ ലഭിക്കുന്ന ഒരു ഭാഗം ഇൻറ്റീരിയറിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പുതിയ ഹോണ്ട MS ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാറാണ്. അതിൽ നമുക്കറിയാം ആഷ് ബാക്കിനെ പോലൊരു കൺവീനിയൻസ് വേണം, പിന്നെ SUVനെ പോലത്തെ ഒരു സ്പേസ് വേണം, അതുപോലെ തന്നെ ഒരു സെഡാൻ്റെ ഒരു സ്റ്റാറ്റസും കിട്ടണം. ഇതെല്ലാം കൂടി ചേട്ടും കിട്ടുന്ന ഒരു മിശ്രിതമാണ് ആക്ച്വലി ഹോണ്ട MS ഹോണ്ട പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ഹാഷ് ബാക്കിൻ്റെ കൺവീനിയൻസ് പറയുകയാണെങ്കിൽ സൈസാണ് ഇതിലൊരു വലിയൊരു ഘടകമായിട്ട് വന്നിരിക്കുന്നത്. കാറിൻ്റെ എക്സ്റ്റീരിയർ കുറിച്ച് ഞാൻ പറയുമ്പോൾ പറഞ്ഞു, കാണുമ്പോൾ ഒരു വലിയ വണ്ടി തോന്നുമെങ്കിലും ആക്ച്വലി ഇത് ചെറിയൊരു കാറാണ്. 4 മീറ്ററിന് താഴെ നിൽക്കുന്ന ഒരു കാറാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഈ സിറ്റി യൂസിലുള്ള കമ്മ്യൂട്ടിങ്ങിനും പാർക്കിങ്ങിനെല്ലാം തന്നെ വളരെ കൺവീനിയൻ്റ് ആയി നിൽക്കുന്നുണ്ട്. എന്നാൽ അതുകൊണ്ടുണ്ടാകുന്ന കോംപ്രമൈസേഷൻസ് ഒന്നും തന്നെ വരാത്ത രീതിയിലാണ് ഹോണ്ട ഇത് ഡെവലപ്പ് ചെയ്തത്. കാരണം പുതിയ MS വീൽ ബേസ് കുറച്ച് നീളം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിലുള്ള സ്പേസ് കൂടി, എഞ്ചിനും അതുപോലെ തന്നെ ബൂട്ടിൻ്റെ സ്പേസിലെല്ലാം കുറച്ചും കൂടി ബെറ്ററായിട്ട് മാനേജ് ചെയ്തു. ഈ ഹൈറ്റും അതിന് ഗുണം ചെയ്തു. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നമുക്ക് ഒരു കൺവീനിയൻസി ഫാക്ടേഴ്സ് കൂടിയുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടി കംഫർട്ടബിളായിട്ട് റൂമി ആയിട്ടും ഇരിക്കാവുന്ന ഒരു ഇൻറ്റീരിയർ ഉണ്ട്. അത് നമ്മൾ ഡ്രൈവിൽ വളരെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം നമ്മൾ ലോങ് ഡ്രൈവ് ഫാമിലിയിലായിട്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ആൾക്കാരുടെ ഒരു ടൈറ്റായി നിൽക്കുന്ന ഫീലിംഗ് ഇല്ല. അത് വലിയൊരു ഘടകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഡിസൈനിൽ കൊടുത്തിരിക്കുന്ന ഒരു ആസ്പെക്ട് വളരെ നല്ലതാണ്. കാരണം പല നോർമൽ ഡ്രൈവേഴ്സിൽ അല്ലെങ്കിൽ ഒരു ബിഗിനർ ഡ്രൈവേഴ്സിനെ തന്നെ വണ്ടിയുടെ ഫ്രണ്ട് എൻഡ് കാണാൻ പറ്റാത്ത ഒരു ഇഷ്യൂ ജഡ്ജിങ്ങിൽ വരാറുണ്ട്. ഇതിൻ്റെ ഡിസൈൻ കുറച്ചുകൂടി ബോക്സി ആയതുകൊണ്ട് ശരിക്കും രണ്ട് എൻഡും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിയായ ഡ്രൈവിംഗ് പൊസിഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പോയിന്റും കാണാൻ പറ്റുന്ന സാധാരണ ഡ്രൈവേഴ്സിൻ്റെ വളരെ ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. മുമ്പത്തെ കാറുകൾക്ക് നമുക്കറിയാം, അംബാസഡർ ആവട്ടെ അതല്ലെങ്കിൽ പ്രീമിയർ പത്നി ആവട്ടെ, ഫ്രണ്ട് എൻഡ് വരെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ജഡ്ജിങ് ഒരിക്കലും തെറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അത് എക്സ്പീരിയൻസിൽ അതൊരു പ്രശ്നമുണ്ട്. പക്ഷേ തുടക്കക്കാർക്ക് അത് ചിലപ്പോൾ ഒരു പ്രശ്നമായിരിക്കും, ചിലപ്പോൾ ലേഡീസിന് അതൊരു പ്രശ്നമാവാറുണ്ട്. ആ ഒരു കാര്യത്തിൽ അമേസിൻ്റെ പുതിയ ഡിസൈൻ ശരിക്കും ഒരു കൺവീനിയൻറ്റ് ഫീച്ചറായിട്ടാണ് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ മാക്ഫേഴ്സൺ സ്ട്രട്ടും പുറകിൽ ടോർഷൻ ബാർ ആയിട്ടുള്ളൊരു സസ്പെൻഷൻ സിസ്റ്റമാണ്. ടെക്നിക്കലി പറഞ്ഞാൽ നെറ്റധികം യൂസ് ചെയ്യപ്പെടുന്ന ഈ ഒരു സെഗ്മെൻറ്റിലുള്ള ഒരു സസ്പെൻഷൻ സിസ്റ്റമാണ്. പക്ഷേ ഇതിലുണ്ടായിരിക്കുന്ന ഗുണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു റിഫൈൻമെൻ്റ് ആണ്. ഇന്ത്യൻ റോഡ്സിലെ ചെറിയ പമ്പ്സും ബോട്ട് ഹോൾസിനെല്ലാം ശരിക്കും അബ്സോർബ് ചെയ്യാവുന്ന തരത്തിലുള്ള ഒരു സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ ഡ്രൈവ് എല്ലാം പോവുകയാണെങ്കിൽ, ലോങ് എല്ലാം പോവുകയാണെങ്കിൽ നമുക്കൊരു ടയർഡ്നെസ് ഒന്നും തോന്നാത്ത തരത്തിലുള്ള ഒരു നല്ലൊരു സസ്പെൻഷനാണ് ഇതിൽ വന്നിരിക്കുന്നത്. അത് ശരിക്കും നമുക്ക് നല്ലൊരു ഗുണം ചെയ്യുന്നുണ്ട്. എന്നാൽ സ്പോട്ടി ഡ്രൈവ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ സപ്പോർട്ടെല്ലാം കിട്ടുന്ന രീതിയിലെ സസ്പെൻഷനല്ല. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു കേർണൽ എടുക്കുകയാണെങ്കിൽ കുറച്ചൊരു കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിലാണ് ഈ സസ്പെൻഷൻ ട്യൂണിങ്. പക്ഷേ ഒരു ഹാർഡ് കോർ ഒരു സ്പോട്ടി സസ്പെൻഷനാണോ വെച്ചാൽ അതല്ല. എന്നാലും അത്യാവശ്യം നല്ല ഡൈനാമിക്സ് ഉണ്ട്. അതിന്
ഷാസി മാനേജ്മെന്റിലും അതുപോലെ തന്നെ ഡൈനാമിക്സിലും ഒരുപാട് റിസർച്ച് ചെയ്തിരുന്ന ഹോണ്ട പറഞ്ഞു. അത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട് ഈ ഡ്രൈവ്. പിന്നെ ഒരുപാട് സേഫ്റ്റി ഫീച്ചറും ഹോണ്ട ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം ഇതിന്റെ ബിൽഡിലാണെങ്കിൽ ഒരുപാട് റീഇൻഫോഴ്സ്മെന്റും കാര്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എയർബാഗ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, ABS, അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും കാര്യവും വന്നിട്ടുണ്ട്. രണ്ട് എഞ്ചിനും രണ്ട് ഗിയർ ബോക്സായിട്ട് നാല് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് ഹോണ്ട പുതിയ MHZ ൽ നൽകിയിരിക്കുന്നത്. അതിൽ 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനും 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനും ഉണ്ട്. ഹോണ്ടയുടെ ഫേമസ് ആയിട്ടുള്ള IV Tech എഞ്ചിനും ID Tech എഞ്ചിനും ആണ് അതിൽ വന്നിരിക്കുന്നത്. രണ്ട് ഗിയർ ബോക്സ് എന്ന് പറയുമ്പോൾ ഒന്ന് മാനുവൽ ഗിയർ ബോക്സാണ്, ഒന്ന് CVT ഗിയർ ബോക്സാണ്. മാനുവൽ ഗിയർ ബോക്സ് ബോത്ത് പെട്രോളും ഡീസലിനും ലഭിക്കുന്നുണ്ട്, അതുപോലെ തന്നെ CVT ലഭിക്കുന്നുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്രോൾ മാനുവലാണ്. എല്ലാം നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്ന 80 PS പവറാണ്. ഇതിൻ്റെ ഒരു പെർഫോമൻസ് കുറിച്ച് പറയുകയാണെങ്കിൽ CVT കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ പഞ്ചി ആയിട്ടുള്ള ഒരു ഗിയറാണ് മാനുവലിൽ വരുന്നത്. പക്ഷേ CVT തന്നെ കുറച്ചൊരു ലീനിയർ പവർ ഡെലിവറി ആയിട്ടുള്ളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഗിയറാണ് വരുന്നത്. സാധാരണ സിറ്റി കമ്മ്യൂട്ടിങ്ങിനുള്ള ഒരു യൂസ് ആണെങ്കിൽ, നമുക്കൊരു ഓട്ടോമാറ്റിക്കൽ യൂസ് ആണെങ്കിൽ, CVT ആണെന്നുള്ളൊരു സ്ലഗ്ഗിഷ്നെസ് ഒന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഒരു കൺവീനിയൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് പഞ്ചി ഡ്രൈവ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ മാനുവൽ തന്നെയാണ്. ബാക്കിയുള്ള കോമൺ കാര്യം എടുക്കുകയാണെങ്കിൽ ഹോണ്ട MHZ ഒരുപാട് ഗുഡി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടച്ച് സ്ക്രീൻ ആയിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സിസ്റ്റമാണ്, നല്ലൊരു എക്കണോമിക്സ് ഉണ്ട്, ക്വാളിറ്റി നല്ലതാണ്. ഇതെല്ലാം കൂടി ചേർക്കുമ്പം ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദി ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് MHZ വന്നിരിക്കുന്നത്. സോ ലെറ്റ് മീ പുൾ ഓഫ് ആൻഡ് ചെക്ക് ഔട്ട് ദി ഡീസൽ CVT പോലും. ഞാൻ ഇപ്പം ഡ്രൈവ് ചെയ്യുന്നത് ഹോണ്ടയുടെ ഒരു യുണീക്ക് ഡ്രൈവ് കോമ്പിനേഷനുള്ള മോഡലാണ്, ഡീസൽ CVT മോഡൽ. ഈ സെഗ്മെൻറ്റിൽ ആദ്യമായിട്ടൊരു ഡീസൽ CVT ആണ് വന്നിരിക്കുന്നത്. ആ ഒരു കോമ്പിനേഷൻ വളരെ യുണീക്കായിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ തന്നെയാണ് ഇതിലും വന്നിരിക്കുന്നത്. പക്ഷേ ഒരു 20% ഡ്രോപ്പ് പവറിലുണ്ടായിട്ടുണ്ട്. അതായത് നേരത്തെ മാനുവലിലുണ്ടായിരുന്നതിൽ 100 PS പവറും 200 NM ടോർക്കും ആണെങ്കിൽ, ഇതിൽ വന്നിരിക്കുന്ന 80 PS പവറും അതുപോലെ തന്നെ 160 NM ടോർക്കും ആണ്. ഇത് ഈ ഗിയർ ബോക്സ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി വേരിയബിൾ ട്രാൻസ്മിഷൻ എന്നാണ് CVT ഫുൾ ഫോം. അതായത് രണ്ട് പുള്ളിയാണ് മെയിൻലി ഈ ഗിയർ വർക്ക് ചെയ്യുന്നത്. ഗിയർ ഫ്ലോ നമ്മൾ അറിയാത്ത രീതിയിൽ ഗിയർ ഫ്ലോ ചേഞ്ച് ചെയ്തതിന് പോകുന്നൊരു കോമ്പിനേഷനാണ് CVT എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ നമ്മൾ AMT അല്ലെങ്കിൽ മറ്റുള്ള ഗിയർ ബോക്സിലോ DHZ ഉള്ള പോലുള്ള ഗിയർ ചേഞ്ച് ആണ് നമുക്ക് ഫീൽ ചെയ്യില്ല. അത് രണ്ട് തരത്തിലാണ് ആളുകൾ എടുക്കുന്നത്. ഒരു എൻതൂസിയാസ്റ്റിക് ആയിട്ട് ഡ്രൈവിങ് എൻജോയ് ചെയ്യുന്ന, അല്ലെങ്കിൽ വെറും ഒരു സ്പോട്ടി ഡ്രൈവിങ് മാത്രം കാണുന്ന ആളുകൾക്ക് അതൊരു ഡ്രോബാക്കായിട്ടായിരിക്കും പറയാം, റെഗ്യർ ചേഞ്ച് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളൊരു രീതിയിൽ. പക്ഷേ നേരത്തെ കാലത്ത്, അതായത് ഓട്ടോമാറ്റിക്കലി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാലഘട്ടങ്ങളിൽ ആളുകൾക്ക് വേണ്ടിയിരുന്ന ഒരു തരത്തിലുള്ള ഗിയർ ബോക്സ് ആണ് ഇത് എന്ന് വേണം പറയാൻ. കാരണം അന്ന് ഗിയർ ചേഞ്ച് അറിയരുത്, ഗിയർ ചേഞ്ച് ആണെന്ന് അറിയരുത് ഓട്ടോമാറ്റിക്കലി എന്നായിരുന്നു ആളുകൾക്ക് അന്ന് ആവശ്യം ഉണ്ടായിരുന്നത്. അതാണ് ഇപ്പം CVT നമുക്ക് കിട്ടുന്നത്. ഗിയർ ചേഞ്ച് ചെയ്യുന്ന അറിയുന്നില്ല, അതിങ്ങനെ ഫ്ലോ ആയിട്ട് പോകുന്ന രീതിയാണ് CVT വരുന്നത്. പക്ഷേ ഈ ഒരു ഗിയർ ബോക്സിൻ്റെ 2-3 ഡ്രോബാക്സ് സാധാരണ ഉണ്ടാവാറുണ്ട്. ഒരു ലേസി ആയിട്ടുള്ളൊരു ഗിയർ ബോക്സാണ്, ലേറ്റ് ബാക്ക് ആയിട്ടുള്ളൊരു പവർ ഡ്രൈവ് വരും, ടോപ്പ് ഡെലിവറിയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷേ അത് ഈ ഒരു ഗിയർ ബോക്സിൽ അത് വരുന്നില്ല. അത് ശരിക്കും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു പവർ ഡ്രോപ്പ് ഉണ്ടെങ്കിലും സാധാരണ ഒരു ടോക്ക് ബാൻഡ് ഹയറായി നമുക്കൊരു ഒരു ഫണ്ണില്ലാത്ത രീതിയിലുള്ളൊരു ഫീലാണ് ഉണ്ടാവാറില്ല. ആ ഫീല് ഈ ഒരു ഗിയർ ബോക്സിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതിൻ്റെ പുറമെ 3 ഗിയർ മോഡുകളാണ് വരുന്നത്. സാധാരണ ഡ്രൈവ് ഉണ്ട്, അതിന് പുറമെ നമുക്ക് ലിവർ താഴ്ത്തി കഴിഞ്ഞാൽ സ്പോട്ടി മോഡുണ്ട്, അതിൽ കുറച്ചുകൂടി റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു പവർ ഡെലിവറി വരുന്നുണ്ട്. ഗിയർ ചേഞ്ച് ഇത് ഫീൽ ചെയ്യുന്നില്ലെങ്കിലും പവറിൻ്റെ ഒരു മൂവ്മെൻറ്റ് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര ഒരു സ്പീഡിലൊക്കെ നമുക്ക് കയറണമെങ്കിൽ എളുപ്പം നടക്കുന്ന രീതിയിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് വരുന്ന ലോ എന്നുള്ള L എന്ന് പറഞ്ഞ മോഡൽ ലോ റേഞ്ച് ആണ്. അത് നമുക്ക് ആവശ്യപ്പെടാറുള്ളത് സാധാരണ ഗിയറുകൾ അയർ ഗിയറിൽ പോവാതെ നിൽക്കാൻ വേണ്ടിയിട്ട്, അത് ഫസ്റ്റോ സെക്കൻഡിലോ വേണ്ട ഘട്ടത്തിൽ ഓഫ് ആയിട്ടുള്ള റോഡിൽ അല്ലെങ്കിൽ ഒക്കെ ചരലുള്ള റോഡിൽ പോകുമ്പോൾ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു 3 ഡ്രൈവ് മോഡ് കൂടെ കൂടിച്ചേരുമ്പോൾ നല്ലൊരു കോമ്പിനേഷനായിട്ട് തന്നെ ഗിയർ ബോക്സ് വേണം പറയാം. ഇതിന് പുറമെ മറ്റൊരു ചേഞ്ച് ഉള്ളത് ഫ്യൂൽ എഫിഷ്യൻസിയിലാണ്. സാധാരണ 28 km ആണ് ഡീസലിന് ഹോണ്ട ക്ലെയിം ചെയ്തിട്ടുള്ള ഫ്യൂൽ എഫിഷ്യൻസി. എന്നാൽ ഇതിൽ അതിലൊരു ഡ്രോപ്പ് വരുന്നുണ്ട്, ഏകദേശം 25 km/L ആണ് ഹോണ്ട ക്ലെയിം ചെയ്യുന്നത്, 24.something ആണ് വരുന്നത്. ഈ ഒരു ഡിഫറൻസ് ആണ് CVT പവർ ട്രെയിനിലുള്ള. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഹോണ്ടയ്ക്ക് നല്ലൊരു ഗുണം ചെയ്യാവുന്ന ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ വേറെ ഇല്ലാത്തൊരു ഒരു കോമ്പിനേഷൻ ഡീസൽ ഓട്ടോമാറ്റിക്കലുള്ള CVT ഗിയർ ബോക്സോട് കൂടി വരുന്നൊരു കോമ്പിനേഷൻ. ഇത് അതുകൊണ്ട് തന്നെ ഹോണ്ട ശരിക്കും ഒന്ന് പ്രൈസ് ചെയ്യുകയാണെങ്കിൽ ഹോണ്ടയ്ക്ക് ഈ ഒരു സെഗ്മെൻറ്റിൽ നല്ലൊരു എഡ്ജ് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ
Now it's Honda's turn, how they market it, how they price it. So പുതിയ ഈ ഹോണ്ട എം എസ് ഡ്രൈവിൽ ഒരുപാട് അഭിപ്രായ മാറ്റങ്ങൾ എനിക്ക് ആദ്യം ഹോണ്ട എം എസ് കണ്ടതിൽ നിന്ന് വന്നിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനാണ്. ആദ്യമായിട്ട് ഞാൻ ഇത് ഓട്ടോ എക്സ്പോയിൽ കണ്ടപ്പോൾ ശരിക്കും അല്പം ഡിസപ്പോയിൻറ്റഡ് ആയിരുന്നു. എനിക്ക് അതൊരു ഓഫ്വേർഡ് ലുക്കായിരുന്നു തോന്നിയിരുന്നത്. പിന്നീട് ഇന്നലെ റോഡിൽ മറ്റുള്ള മീഡിയൻ്റെ ഡ്രൈവ് നടക്കുമ്പോൾ വണ്ടികൾ ഒന്ന് രണ്ടൊന്നും പാസ് ചെയ്യുന്ന കണ്ടപ്പോഴും വണ്ടി നേരിട്ട് പിന്നീട് കണ്ടപ്പോഴുണ്ടായിരുന്ന ഒരു അഭിപ്രായ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു കുറേ കൂടെ ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഹോണ്ട അക്കോർഡ് ആയിട്ട് സിമിലർ ആവുന്ന രീതിയിലുള്ളൊരു ഡിസൈനായിട്ടാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു ചെറിയ കാറായിട്ടല്ല തോന്നുന്നത്, ഒരു കൂടുതൽ മൂല്യം കിട്ടുന്ന രീതിയിലുള്ളൊരു ഒരു വാല്യൂ പ്രപ്പോസിഷൻ ഇതിന് കാണുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു വലിയൊരു വണ്ടി വാങ്ങിയൊരു ഫീൽ, 4 മീറ്ററിന് താഴെയുള്ള വണ്ടിയാണെന്ന് തോന്നുന്നില്ല അതൊന്ന്. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്നതിനായിട്ട് വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രണ്ടിലെ ഈ പോർഷൻ കാണുന്നതെല്ലാം തന്നെ പലർക്കും വളരെ ഉപകാരപ്പെടുന്നതാണ്. സീറ്റിംഗ് പൊസിഷൻ നല്ലതാണ്, റൂമിനെസ് ഉണ്ട്. അപ്പം ആ ഒന്ന് രണ്ട് ആസ്പെക്ട്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഇൻറ്റീരിയറും നല്ലൊരു കോമ്പിനേഷനാണ്. പവർ ട്രെയിൻ്റെ കോമ്പിനേഷൻസും നല്ലൊരു കോമ്പിനേഷനാണ്. പെട്രോളും ഡീസലും ഉണ്ട്, നല്ലൊരു പ്രൂവൺ ആയിട്ടുള്ള ഡീസൽ പെട്രോൾ കോമ്പിനേഷൻ ഉണ്ടായ നല്ല സി വി ടി വന്നിട്ടുണ്ട്. എല്ലാ കോമ്പിനേഷൻ കൂടി ചേരുമ്പം ഈ എമേജ് എന്നുള്ളത് ഹോണ്ടയ്ക്ക് നല്ലൊരു ഗെയിം ചേഞ്ചിങ് മോഡൽ, അല്ലെങ്കിൽ പേസ് കീപ്പ് ചെയ്യുക എന്ന ഒരു മോഡലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ നല്ലൊരു പ്രൈസും കൂടെ ഹോണ്ട ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ ഹോണ്ടയ്ക്ക് നല്ലൊരു സെയില് നിലനിർത്താൻ അല്ലെങ്കിൽ കൂടുതൽ ഷെയർ നേടിയെടുക്കാനും സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രോഡക്റ്റാണ് എൻ്റെ. സോ അതുകൊണ്ട് തന്നെ ഹോണ്ടയ്ക്ക് ഒരു പ്രതീക്ഷയ്ക്ക് ഒരു മംഗലം വെക്കേണ്ട കാര്യമില്ല, നല്ലൊരു പ്രോഡക്റ്റ് തന്നെ വന്നത്. പുതിയ എമേജിൻ്റെ ഡ്രൈവർ നിങ്ങൾ എൻജോയ് ചെയ്യുന്നതായിരുന്നു. ഞാനും പ്രതീക്ഷിച്ചേക്കാളും വളരെ നല്ലൊരു ഡ്രൈവായിരുന്നു ഉണ്ടായത്, പ്രോഡക്റ്റും നല്ലതായിരുന്നു. വി ആർ റെഡി ടു ബ്രിങ് മോർ സച്ച് പ്രോഡക്റ്റ്. ലെറ്റ് അസ് നോ യുവർ ഫീഡ്ബാക്ക്. അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ്, സേഫ് ഡ്രൈവ്, ഹാപ്പി വീക്കെൻഡ്.